നമസ്കാരം ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ക്ലോസ് എൻകൗണ്ടർ. കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒന്നിച്ചു പോകണമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ 100-ാം വാർഷികത്തിൽ പറയാൻ എന്താണ് കാരണം? ഒന്നിച്ചു പോകാത്തതുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായോ താങ്കൾ? തീർച്ചയായിട്ടും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കവേ താങ്കളായിരുന്നു കെ പി സി സി പ്രസിഡന്റ്. അന്നില്ലാത്തൊരു പ്രശ്നം ഇപ്പോഴുണ്ടാകുന്നത് ആരുടെ കുറവ് കൊണ്ടാണ്? ആരുടെ കുറവ് ഉണ്ടാണെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ പഴയ കാലമല്ല ഇത്. പണ്ട് 40 വർഷം എറണാകുളം കെ ആൻ്റണിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും ആകാം എന്നൊരു ധാരണ ഞങ്ങളെപ്പോലുള്ള ആളുകളിപ്പോൾ വെച്ച് പുലർത്തുന്നത് ശരിയല്ല. കാരണം ആ കാലം വേറെ. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നേരിടുന്ന വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂട്ടായി യോജിച്ച് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ആവശ്യം. ഞാൻ 9 വർഷം പ്രസിഡൻ്റായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുമായിട്ട് ധാരാളം കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ഭിന്നതകളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ രണ്ടുപേരും എപ്പോഴും ശ്രമിച്ചു വന്നിരുന്നു. കെ കരുണാകരനും എ കെ ആൻ്റണിയും പരസ്പരം മിണ്ടാത്ത കാലത്ത് യു ഡി എഫ് ഏകോപന സമിതിയിൽ പാർട്ടിയുടെ അഭിപ്രായം മാത്രമാണ് രണ്ടുപേരും പറഞ്ഞിരുന്നത്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സർക്കാരിനെ വിമർശിച്ച് സംസാരിക്കുന്നു. സർക്കാർ മദ്യലോബിയുടെ ആളാണ് എന്ന് പറയുന്നു. ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന് പറയുന്നു. കെ പി സി പ്രസിഡന്റ് ശരിയായ വിധത്തിലാണോ മുന്നോട്ട് പോകുന്നത്? അല്ല, ഞാനത് കൂടി എല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും കോൺഗ്രസിനകത്ത് വ്യക്തികൾ പറയാറുണ്ട്. പല കോൺഗ്രസിൻ്റെ ചരിത്രം അതാണ്. വ്യക്തികൾ പറയാം. കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്നത് കെ പി സി സിയുടെ വക്താവാണ് അല്ലെങ്കിൽ കെ പി സി സിയുടെ അഭിപ്രായമാണ് കെ പി സി സി പ്രസിഡന്റ് പറയേണ്ടത്. അല്ല, സ്ഥാനത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ പലരും അതേ അഭിപ്രായങ്ങൾ വി എം സുധീരൻ മാത്രമല്ല, ഇതിനു മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെയും ഒരു പക്ഷേ പറയുക, പറഞ്ഞിരിക്കാം. കെ പി സി സി പ്രസിഡന്റിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് സർക്കാരിനെ വിമർശിക്കാം, ഭരണ തുടർച്ച ഉണ്ടാകാനിടയില്ല എന്ന് പറയാം, ഈ സർക്കാർ മദ്യലോബിയുടെ ആളാണെന്ന് പറയാം. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. മുൻകാല കെ പി സി പ്രസിഡന്റുമാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും സമാനമായ വിധത്തിലുള്ള ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് വട്ട് എവർ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. ഇനിയും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഇപ്പം മദ്യ നയവുമായി ബന്ധപ്പെട്ട് വി എം സുധീരൻ വി എം സുധീരൻ്റെ അഭിപ്രായമുണ്ട്, മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഗവൺമെൻറ്റിന് പ്രായോഗിക നിലപാടുകൾ എടുക്കേണ്ടി വരും. ഞാൻ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ തൊട്ട് എനിക്ക് ഞാനൊരു പുതിയ ഫോർമുല വെച്ചിരുന്നു. എല്ലാവരും അവിടെ ആലോചിച്ചിട്ട് ഇത് തീർക്കാൻ കഴിയുന്നൊരു ഫോർമുലയാണ് ഞാൻ വെച്ചത്. പക്ഷേ അത് നടപ്പായില്ല. ഞാൻ ആദ്യം മുതൽ എടുത്തിരിക്കുന്ന ഒരു സമീപനം ഇക്കാര്യത്തിൽ ഒരു യോജിച്ചു പോകുന്ന ഒരു സമീപനം. പാർട്ടിക്കുള്ളിലാണ് താങ്കൾ ഫോർമുല വെച്ചത്. ശ്രീ വി എം സുധീരൻ 418 കാര്യത്തിൽ പുറത്താണ് പോരാടിയത്. ഉമ്മൻചാണ്ടിയോ, ഞാനാണ് ഡ്രൈഡേ കൊണ്ടുവന്നത്, ഞാനാണ് ഡ്രൈഡേ പിൻവലിച്ചത്, ഞാനാണ് 312 പൂട്ടിച്ചത്, ഞാനാണ് കോടതി വഴി 312 പിന്നീട് തുറപ്പിച്ചത്. ഇങ്ങനെ രണ്ട് നേതാക്കളുടെ വ്യക്തി താല്പര്യവും അപ്രമാദിത്വവും കോൺഗ്രസിനെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടോ? യു ഡി എഫിനെ തന്നെ അലങ്കോലപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ ഈ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിനൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇനിയുള്ള സമീപനം സ്വീകരിക്കേണ്ടത് യോജിച്ച് തന്നെ പോകണമെന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നാരോ ഡൗൺ ചെയ്തുകൊണ്ട് യോജിച്ച് മുന്നോട്ട്. മദ്യം മാത്രമല്ലോ കേരളത്തിലെ ഒരു ഇഷ്യൂ, കേരളത്തെ ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ ഇഷ്യൂസ് ഇവിടെ കിടക്കുകയാണ്. പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട നിരവധിയായ പ്രശ്നങ്ങൾ. കഴിഞ്ഞ 8 വർഷം അത്തരം എല്ലാ വിഷയങ്ങളും നിങ്ങൾ പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലോ പരിഹരിച്ചിരുന്നു. ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റായി ശ്രീ വി എം സുധീരൻ സ്ഥാനമേറ്റതിന് ശേഷമുള്ള ഏക വിഷയം മദ്യവിഷയമാണ്. ആ വിഷയത്തിൽ പാർലമെൻ്ററി പാർട്ടി നേതാവും കെ പി സി സി പ്രസിഡന്റും തെരുവിൽ തമ്മിലടിക്കുകയാണ്. ഈ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നില്ലേ? അത് ഒഴിവാക്കപ്പെടാൻ ആരായിരുന്നു കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കേണ്ടിയിരുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ആരെയും പ്രതിക്കൂട്ടിരുന്നു ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നിപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അത് ഓരോന്നിനും ഓരോ സമയമുണ്ട്, അത് തീർന്നു. അത് അവസാനം പറഞ്ഞ് ഇപ്പം 6-ാം തീയതി യു ഡി എഫിൻ്റെ അല്ല കോൺഗ്രസ് പാർട്ടി സർക്കാർ ഏകോപന സമിതി കൂടുന്നുണ്ട്. അതിൽ ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു പാർട്ടി ബോഡിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി മദ്യനയവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എം എൽ എമാരുടെ യോഗം വിളിച്ചു ചേർത്തു. എം എൽ എമാരുടെ യോഗം മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി ആ യോഗത്തിന് ശേഷം വാർത്താലേഖകരോട് പറഞ്ഞത്. ഇതേ സമയം സമാന്തരമായി കെ പി സി സി പ്രസിഡൻ്റോ പാർട്ടി സർക്കാർ ഏകോപന സമിതിയിൽ ഏകപക്ഷീയമായി അംഗങ്ങളെ ചേർക്കുന്നു. അങ്ങനെയാണോ സംഭവിച്ചത്? ശരിയല്ല. ആ കാരണം
എം എൽ എമാരുടെ ഒരു അനൗദ്യോഗികമായൊരു കൺസൾട്ടേഷനായിരുന്നു നടന്നത്. ഞാനും അതിനകത്ത് പങ്കെടുത്ത ആളാണ്. അതിനകത്ത് ഉള്ള അഭിപ്രായങ്ങൾ എന്നെ ഉമ്മൻചാണ്ടിയും എന്നെയും കൂടെ ചുമതലപ്പെടുത്തി കാണിക്കുന്നത്, ഇത് ബന്ധപ്പെട്ടവരോട് സംസാരിക്കാൻ വേണ്ടി. എന്നോടും ഉമ്മൻചാണ്ടിയോടും ആലോചിച്ച് തന്നെയാണ് സുധീരൻ നാല് പേരെ കൂടി നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് ആ നാല് ഞങ്ങൾ രണ്ടുപേരുടെയും പൂർണ്ണ സമൂഹത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം അത് ചേർത്തത്. ഈ പേരുകൾ ഈ പേരുകൾ സ്വീകാര്യമാണോ എന്ന് ചോദിച്ചു. അതെ അതെ, അത് സ്വീകാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. അതെ, ഉമ്മൻചാണ്ടി തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബോഡി എം എൽ എമാരാണോ? അതായത് ദീർഘകാലമായി തർക്കത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ മദ്യനയം. ആ മദ്യനയത്തിൽ എം എൽ എമാരുടെ യോഗം ചേരുകയും അതിൽ മുഖ്യമന്ത്രി എടുത്ത പ്രായോഗിക തീരുമാനം എം എൽ എമാർ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു. അതോടുകൂടി മുഖ്യമന്ത്രി പറയുകയാണ് ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിച്ചു. അപ്പോൾ എം എൽ എമാരുടെ യോഗമാണോ, എം എൽ എമാർക്കിടയിലെ ഭൂരിപക്ഷമാണോ കോൺഗ്രസിലെ ഏറ്റവും അവസാന വാക്ക്? കോൺഗ്രസിലെ അവസാന വാക്ക് എപ്പോഴും കെ പി സി സി എക്സിക്യൂട്ടീവാണ്. എം എൽ എമാരോട് ചോദിച്ച അവരുടെ അഭിപ്രായം ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അത് യോഗമായിരുന്നില്ല. അപ്പോൾ അവരുടെ അഭിപ്രായത്തിന് വിലയുണ്ട്. സാറിന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിക്ക് അത് എം എൽ എമാരുടെ അഭിപ്രായത്തിന് വിലയില്ലെന്ന് ഞാൻ ഒരിക്കലും പറയും, വിലയുണ്ട്. പക്ഷെ അങ്ങനെ യോഗമായിട്ടല്ല അത് ചേർന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ കെ പി സി സിയുടെ ഒരു യോഗം, ഇപ്പോൾ കോൺഗ്രസിൽ വലിയ തോതിലുള്ള തർക്കം മദ്യനയവുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണല്ലോ. ആ തർക്കം ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടി ബോഡി കെ പി സി സി എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തിട്ടല്ല ആ കാര്യത്തിൽ തീർപ്പുണ്ടാക്കിയത്, എം എൽ എമാരുടെ യോഗം ചേർന്നിട്ടാണ്. ഇനി കോൺഗ്രസിൽ ഒരു വിഷയം വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു നയത്തിൻ്റെ വിഷയത്തിലായിരിക്കില്ല, ഇനിയൊരു പാർട്ടി നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ടായാൽ തന്നെ എം എൽ എമാരുടെ തലയെണ്ണിക്കൊണ്ടായിരിക്കില്ലേ കോൺഗ്രസ് ഇനി തീരുമാനമെടുക്കുക? അല്ല, പാർട്ടി ലീഡർഷിപ്പിനെ പറ്റിയുള്ള തീരുമാനം എടുക്കേണ്ട പാർട്ടി പാർലമെൻ്ററി പാർട്ടി തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ തീരുമാനം മദ്യനയവുമായി ബന്ധപ്പെട്ടതിൽ തീരുമാനമെടുത്ത പാർലമെൻ്ററി പാർട്ടിയല്ല, തീരുമാനമെടുത്തത് യു ഡി എഫ് ആണ്. അതേതായാലും ആറാം തീയതിയോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിഷയം. എന്താണ് ആറാം തീയതി? ആറാം തീയതി നമ്മുടെ പാർട്ടി സർക്കാർ ഏകോപന സമിതി കൂടുന്നുണ്ടല്ലോ. അത് പലവട്ടം കൂടിയിട്ട് അതിന്മേലൊരു സമിതി ഉണ്ടാക്കി ആ സമിതിക്ക് തീരുമാനമെടുക്കാതെ യു ഡി എഫിൽ വന്ന് രണ്ടഭിപ്രായം പറഞ്ഞ് നാറി വീണ്ടും ക്യാബിനറ്റിലേക്ക് എത്തി, ക്യാബിനറ്റിൽ വന്നതിന് ശേഷം പോലും കെ പി സി സി പ്രസിഡന്റ് പറയുകയാണ് ഇത് മദ്യ ലോബിയുടെ തീരുമാനമാണെന്ന്. കെ പി സി സി പ്രസിഡന്റിന് ഇപ്പോഴും ഒരു നയമുണ്ട് മദ്യത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് ആ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് ഞാൻ പറയുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ആ നിലപാടാണ്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളിൽ ഒരു ഇത് മദ്യം മാത്രമല്ലല്ലോ നാട്ടിൽ പ്രശ്നം. അതിനകത്തൊരു ആറാം തീയതി കൂടുന്ന ഗവൺമെൻറ് പാർട്ടി ഏകോപനം സംബന്ധിച്ച് ചർച്ച ചെയ്ത ശേഷം പാർട്ടിയുടെ പഞ്ചായത്ത് തന്നെ പോരാൻ പോകുന്നു, പാർട്ടി അതിനു വേണ്ടി തയ്യാറാക്കണ്ടേ? സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ, എങ്ങനെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനിരിക്കുന്നത്? മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കും. എല്ലാ തലത്തിലും തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണോ? സ്വാഭാവികമായിട്ടും. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കും? അതൊന്നും തീരുമാനമായിട്ടില്ല. കാരണം അത് എല്ലാ തലത്തിലേക്കും തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കട്ടെ, ഞാൻ തെരഞ്ഞെടുത്ത് എൻ്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പാണല്ലോ ഉണ്ടായ രണ്ട് സമയത്തും. അത് പിന്നെ ഏത് രീതി വേണമെന്നുള്ളത് ഇലക്ടഡ് മെമ്പേഴ്സ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ അത് കോൺഗ്രസ് പ്രസിഡന്റിന് വിട്ടുകൊടുക്കും തീരുമാനിക്കാൻ, ചിലപ്പോൾ മത്സരിക്കും, അതൊക്കെ ആ സമയത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. കെ കരുണാകരന് ശേഷം ഐ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിച്ച ആളാണ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ദിവസം കെ ടി ഡി സി ചെയർമാൻ്റെ വസതിയിൽ എം എൽ എമാരുടെ യോഗം ചേർന്നിരുന്നു. 16 എം എൽ എമാർ ഐ ഗ്രൂപ്പിൻ്റേതായി അണിനിരുന്നു എന്നാണ് വാർത്ത. അതുപോലെ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഐ പക്ഷം ഒരുങ്ങുകയാണ്. സംഘടനയും പാർലമെൻ്ററി പാർട്ടിയും പിടിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ശക്തമായി കഴിഞ്ഞോ ഐ ഗ്രൂപ്പ്? അല്ല, ഞങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മത്സരിക്കുമല്ലോ. അത് പാർട്ടിയുടെ ആരോഗ്യപരമായ ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾ പങ്കാളികളാവും അതിനകത്ത്. അതിപ്പം ഞങ്ങളുടെ ഒരു അവകാശമാണ്, പാർട്ടിക്ക് അത് തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളത്. അത് ഞങ്ങൾ ശക്തം തന്നെയാണ്, ഞാൻ സംശയം. പാർലമെൻ്ററി പാർട്ടി ഒരു വിഭാഗം ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ ഐ ഗ്രൂപ്പുണ്ട്, എ ഗ്രൂപ്പുണ്ട്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ ഗ്രൂപ്പിൻ്റെ അതിപ്രസരമില്ലാതെ നോക്കുക എന്നുള്ളതാണ്. അതിന് താങ്കൾ ശ്രമിച്ചിരുന്നു? തീർച്ചയായും. ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. ആയിക്കൊള്ളട്ടെ, അങ്ങനെയാണെങ്കിൽ പാർലമെൻ്ററി പാർട്ടി ഒരു വിഭാഗം, ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പുമാണല്ലോ കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ. പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനം എ ഗ്രൂപ്പ് കൈയാളുമ്പോൾ പാർട്ടിയുടെ അവകാശം ഐ ഗ്രൂപ്പിനല്ലേ? അല്ല, അതെല്ലാം പറഞ്ഞ ചർച്ചയിൽ അല്ലെങ്കിൽ ഇലക്ഷനിലൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. ഇന്ന് ഉമ്മൻചാണ്ടിയാണ് പാർലമെൻ്ററി പാർട്ടി നേതാവ്, ഉമ്മൻചാണ്ടിയാണ് എ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നതുപോലെ ഐ ഗ്രൂപ്പ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഐ ഗ്രൂപ്പിന് അർഹതപ്പെട്ടതല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അർഹതപ്പെട്ടതല്ലെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ,
അതിലൂടെ തീരുമാനിക്കാൻ പറ്റുള്ളത്. വി എം സുധീരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിരി വിടുന്നു എന്നുള്ളൊരു ഒരു തോന്നൽ നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ്സുകാർക്കുണ്ടോ? കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഞാൻ 9 വർഷം ഇരുന്നത് ഉമ്മൻചാണ്ടിയുമായിട്ട് എനിക്ക് വളരെ പലതരത്തിലുള്ള അഭിപ്രായമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചുമതലയാണ് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാറുള്ളത്. ശിവൻ എ കെ ആനന്ദി ഇരുന്ന സമയത്തും അതിന് മുമ്പ് വയലാർ ഇരുന്ന സമയത്തും മുരളീധരൻ ഇരുന്ന സമയത്തും ഞാനിരുന്ന സമയത്ത് ആ കസേരയിൽ ഇരിക്കുന്ന ഒരാളുടെ ചുമതലയാണത്. അങ്ങനെ ഉണ്ട്, അങ്ങനെയാണെങ്കിലേ ഒരുമിച്ച് പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കെ പി സി സി പ്രസിഡന്റാണ് ഒത്തിരി വിട്ടുവീഴ്ച ചെയ്ത് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ വി എം സുധീരൻ വി എം സുധീരനും അതുപോലെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. വി എം സുധീരൻ ഒറ്റയ്ക്കല്ല, എ കെ ആന്റണിയുടെ പിന്തുണ വി എം സുധീരനുണ്ട് എന്ന് പലരും പറയുന്നു. എ കെ ആന്റണിയുടെ പിന്തുണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എ കെ ആന്റണിയാണ് വി എം സുധീരനെ പ്രകോപിപ്പിച്ചു വിടുന്നത്. അതൊന്നും ശരി, ഈ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ എ കെ ആന്റണി വലിയ തോതിലുള്ള പങ്ക് വഹിച്ചു. പുറമേ കേരളത്തിൽ ഒരിക്കല്ല, അത് ശരിയല്ല, അതൊക്കെ നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോഴാണ്. എ കെ ആന്റണി കേരള രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഉയർന്ന നേതാവ്, നമ്പർ 2 നമ്പർ 3 ആയി പരിഗണിക്കാൻ കഴിയുന്ന നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങളിൽ അത് പരിഹരിച്ച് തന്നെ പോകണം എന്നുള്ള നിലയിൽ അദ്ദേഹം ഞങ്ങളോട് എല്ലാവരോടും സംസാരിക്കും. മധ്യ നയം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അനൗപചാരിക യോഗത്തിൽ എന്ന് പ്രത്യേകം എടുത്തു പറയണം. കാരണം ഇപ്പോൾ അനൗപചാരിക യോഗത്തിൻ്റെ ഫാഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനൗപചാരിക യോഗത്തിൽ താങ്കൾ തന്നെ അഭിപ്രായപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ നയം ശരിയായിരുന്നില്ല എന്ന്. ധൃതി പിടിച്ച തീരുമാനം ഈ 312 കാര്യത്തിൽ ഉമ്മൻചാണ്ടി എടുത്തു എന്ന് വിശ്വാസക്കാരനാണ്. അത് 312 കാര്യത്തിൽ അങ്ങനെ ധൃതി പിടിച്ച തീരുമാനം എടുത്തത് ഗുണകരമായില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. എന്തുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല താങ്കളെപ്പോലുള്ളവർ ഇരിക്കുന്ന യോഗത്തിലല്ലേ ഉമ്മൻചാണ്ടി ഒരു കടലാസിൽ എഴുതിക്കൊണ്ടുവരുന്നത്? അദ്ദേഹം പറയുകയാണ് 418 ഫുള്ളായി അടക്കാൻ തീരുമാനിച്ചു, 312 കൂടി അടക്കാൻ തീരുമാനിച്ചു, ഞായറാഴ്ച ഡ്രൈഡേ ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കടലാസിൽ എഴുതിക്കൊണ്ടുവന്നത് താങ്കളെപ്പോലുള്ളവർ അന്തം വിട്ട് അംഗീകരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ പരിണതപ്രജ്ഞരായ നേതാക്കൾ. ഒരു പാർലമെൻ്ററി പാർട്ടി നേതാവ് എന്തെങ്കിലും പറയുന്നത് അതുകൊണ്ടാണല്ലോ പിന്നീട് ഈ തിരുത്തലുകളൊക്കെ വേണ്ടി വന്നത്. അല്ല, അതിനെ ആ കാരണം അങ്ങനെ ധൃതി പിടിച്ച തീരുമാനം എടുക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് പിന്നീട് ഡ്രൈ ഡേ വേണ്ടത് വെക്കേണ്ടി വന്നതും പിന്നീട് നമ്മൾ ഈ നടപടികളൊക്കെ പിന്നീട് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ്. അതാണ് അതിൻ്റെ റിസൾട്ട്. അല്ല, അതൊരു കൃക്കൻ തീരുമാനമാണെന്ന് അന്ന് തോന്നുന്നില്ലേ നിങ്ങൾ? ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതൊരു കൃക്കൻ തീരുമാനമായിരുന്നു എന്നും ആ തീരുമാനം കേരളത്തിൽ ഫലവത്താകില്ല എന്നും നിങ്ങളെപ്പോലുള്ള പ്രായോഗികവാദികൾക്ക് ആ യോഗത്തിൽ ഏതായാലും ഇപ്പോൾ അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. പക്ഷേ അങ്ങനെ ഒരു ധൃതി പിടിച്ച തീരുമാനം ഉമ്മൻചാണ്ടി എടുത്തത് വി എം സുധീരനെ മറികടക്കാനാണെന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോയാൽ കേരളത്തിൽ യു ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാവുമോ? ഇങ്ങനെ പോയാൽ ഉണ്ടാവില്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും ഒരുമിച്ച് പോയാൽ ഉണ്ടാകുമെന്ന്. എല്ലാ കാലഘട്ടത്തിലും പാർലമെൻ്ററി പാർട്ടി നേതാവും പി സി സി പ്രസിഡന്റും തമ്മിലടിക്കുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലാണ് കോൺഗ്രസിനെ എപ്പോഴും നിലനിർത്തിയിട്ടുള്ളത്. നിലവിൽ ഹൈക്കമാൻഡിന് ആ ശക്തി ഇല്ല എന്നുള്ളത് താങ്കളെ വിഷമിപ്പിക്കുന്നുണ്ടോ? ഹൈക്കമാൻഡ് എന്നും ഹൈക്കമാൻഡാണ്. തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തോറ്റുപോയതുകൊണ്ട് സോണിയാഗാന്ധിയുടെ പാർട്ടി അധ്യക്ഷ എന്നുള്ളതിലുള്ള ശക്തിയോ ഹൈക്കമാൻഡിൻ്റെ ശക്തിയോ കുറഞ്ഞിട്ടില്ല. അങ്ങനെ കുറഞ്ഞെന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. ഹൈക്കമാൻഡ് ഇടപെടേണ്ട സന്ദർഭത്തിൽ ഇടപെടും. കെ മാണിക്കെതിരായ ആക്ഷേപം, ബാർ ഉടമകൾ ശ്രീ കെ മാണിക്ക് 1 കോടി രൂപ അഡ്വാൻസായി നൽകിയെന്നും ബാക്കി 4 കോടി രൂപ കെ മാണി ആവശ്യപ്പെട്ടു എന്നുമാണ്. വിജിലൻസ് FIR ഇട്ടിരിക്കുകയാണ്. FIR ഇട്ട അന്ന് വരെ വലിയ ബഹളമൊക്കെ ആയിരുന്നു കേരളത്തിൽ. പിന്നീട് FIR ഇട്ടവരും പ്രതിപക്ഷവും എല്ലാം അത് മറന്നോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പുരോഗതി. എന്താണ് ആ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, കേസ് കേസിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. FIR ഇട്ടു, ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക, അതിനെല്ലാം ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യുക. അതൊരു ലീഗൽ പ്രോസസ്സല്ല, അത് ലീഗൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ തീരും അതൊക്കെ? അതറിയില്ല, അത് അന്വേഷണ സംഘമല്ലേ തീരുമാനിക്കേണ്ടത്. കെ മാണി ഈ വിഷയത്തിൽ അതിന് കാലപരിധിയില്ല. മറ്റേ ക്വിക്ക് വെരിഫിക്കേഷൻ ആയിരുന്നു 42 ദിവസം. 42 ദിവസം ഇപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇത് നീളാം. കാലപരിധി പറഞ്ഞിട്ടില്ല. കെ മാണിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് താങ്കൾ കാണുകയും കെ മാണി എപ്പോഴും സേഫല്ലേ എന്ന് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയൊക്കെ ചെയ്തു. കെ മാണിയെ സേഫാക്കാൻ വേണ്ടി താങ്കളുടെ ഭാഗത്തു നിന്നൊരു പ്രവർത്തനം ഉണ്ടാവുന്നു എന്നല്ലേ മനസ്സിലാക്കാം? ഞാൻ മാണി സാറിനെ കാണാൻ പോയി, ഞാൻ ഇന്നും ഒരു കയ്യെത്താ ദൂരത്താണ് ഞങ്ങൾ അസംബ്ലിയിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ധനകാര്യമന്ത്രിയെ കാണാൻ പോകുന്നതിനകത്ത് എന്താ പ്രശ്നം എന്നതുള്ളത്
ഞാൻ ഇന്നലെയും കണ്ടിട്ടുണ്ട് ഇന്നും കണ്ടിട്ടുണ്ട് നാളെയും കാണുമെന്ന് അതാണ് അസംബ്ലി പറഞ്ഞത് ഒന്ന് എഫ്ഐആർ ഇട്ട ഒരു മന്ത്രി അവിടെ ഇരിക്കുന്നതേ ശരിയല്ല രണ്ട് ആഭ്യന്തരമന്ത്രി വീട്ടിൽ ചെന്ന് കാണുകയാണ് അദ്ദേഹത്തെ എന്നിട്ട് പുറത്തു വന്ന് പറയുകയാണ് അദ്ദേഹം സേഫാണ് എന്ന് അത് പത്രക്കാരൻ എന്നോട് ചോദിച്ചു സേഫാണോ എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല താങ്കളുടെ വായിൽ ഒരു വാക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ അത് താങ്കൾ തിരിച്ച് പത്രക്കാർക്ക് കൊടുക്കുന്നത് അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും സാറ് സേഫാണോ ചോദിച്ചു സേഫാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ പോയി കണ്ടേച്ചു അദ്ദേഹം അൺസേഫാണെന്ന് ഞാൻ പറയണോ അതിന് ഉത്തരവാദിത്തം ഏക്കേണ്ടി വരും ആ വാക്കിന്റെ ഉത്തരവാദിത്തം താങ്കൾ ഏക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മാണി സാറിനെ സേഫ് ആക്കുക എന്നുള്ളതാണോ ദൗത്യം മാണി സാർ അല്ലേ സേഫ് ആണ് ഞാൻ കണ്ടിട്ടിറങ്ങിയപ്പോ പിന്നെ അൺസേഫ് ആണെന്ന് ഞാൻ പറയണോ കേരളത്തില് വിജിലൻസ് എഫ്ഐആർ ഇട്ട കേസിലെ ഒന്നാം പ്രതിയാണ് സാർ അദ്ദേഹം അദ്ദേഹത്തെ സേഫ് ആക്കാൻ വേണ്ടിയാണോ താങ്കളെ ആഭ്യന്തരമന്ത്രിയും വിജിലൻസ് മന്ത്രിയും ആക്കിയത് കേരളത്തിൽ ഞാൻ ഇരിക്കുന്നത് അത് പിന്നെ ഞാൻ പോയി കാണുന്നത് ഞങ്ങൾ തൊട്ടടുത്തടുത്തിരിക്കുന്നത് എന്ത് വ്യത്യാസം കേരളത്തിലെ ഒരു മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ചുമതലയാണ് താങ്കൾക്ക് സ്വന്തം സഹപ്രവർത്തകനായ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുക എന്നുള്ളത് വെല്ലുവിളിയാണോ അത് സ്വാഭാവികമായിട്ടും അതൊരു പുതിയ സാഹചര്യമാണ് അത് മാണി സാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഭരണഘടനാ വിധിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഭരണഘടനാ വിധി മനസ്സിലാക്കിയാൽ നമുക്കത് എല്ലാവർക്കും ബോധ്യപ്പെടും പലർക്കും അതറിയില്ല ലളിതകുമാരി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് യു പി ആൻഡ് അതേഴ്സ് എന്നുള്ള കേസിൽ FIR എടുക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള അന്തിമ ഭരണഘടനാ വിധിയാണ് ഈ പറയുന്ന ലളിതകുമാരി വേഴ്സസ് യു പി ഗവൺമെൻറ് എന്ന വിധി മുൻനിർത്തി നിങ്ങൾ കെ മാണിയെ യഥാർത്ഥത്തിൽ മാനേജ് ചെയ്യുകയായിരുന്നില്ലേ അല്ലെ അതൊക്കെ നികേഷ് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പറയാൻ പഠിക്കുന്ന ഒരാളാണെന്നാണല്ലോ എൻ്റെ വിശ്വാസം നേരത്തെ ഉണ്ടായിരുന്ന വിധി സിറാജുദ്ദീൻ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് യു പി മദ്രാസ് എന്നുള്ള വിധിയായിരുന്നു അതിൽ പറയുന്നത് ഒരു പൊതു ഉന്നത സ്ഥാനത്ത് വെച്ചാൽ മന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുടെ പേര് കേസ് വന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് മാത്രമേ FIR ഇടാൻ പാടുള്ളൂ കെ എം മാണി UDF വിട്ട് LDFലേക്ക് പോകാൻ പോകുന്നു എന്നൊരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ ആ സാഹചര്യത്തിൽ കെ എം മാണിയെ ഒന്ന് UDFൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ തന്നെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കേണ്ട ഞങ്ങൾ കെ എം മാണിക്ക് വേണ്ടി പരവധാനി വിരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി വല്ലാതെ ഭയപ്പെട്ടു ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മാണിയെ അവിടെ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു എന്ന് ഈ തന്ത്രമാണ് ഉമ്മൻചാണ്ടി ബിജു രമേശിലൂടെ നടപ്പാക്കിയത് എന്ന് ഒരുപക്ഷെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കേരളത്തിൽ അറിയാമായിരിക്കും സമാനമായ സ്ഥിതിവിശേഷമാണ് മുസ്ലിം ലീഗിനെതിരെ ഉണ്ടായത് മുസ്ലിം ലീഗിനും ഒരു ഇളക്കം നടക്കുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ നിയമസഭയിൽ ഭരണകക്ഷിയെ കൊണ്ട് തന്നെ ആക്ഷേപം ഉന്നയിച്ച് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ അതിന് ഉറപ്പാക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു UDF അല്ലാതെ ഭയക്കുന്നുണ്ടോ ശ്രീ രമേശ് ചെന്നിത്തല ഈ പറയുന്ന കെ എം മാണിയും മുസ്ലിം ലീഗും ഒക്കെ LDFലേക്ക് പോകാൻ പോകുന്നു എന്ന് UDFന് ഒരു ഭയവുമില്ല UDF ഒറ്റക്കെട്ടാണ് ഇതെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് കേരളത്തിൽ UDFലെ ഏറ്റവും പ്രബലമായ കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെതിരെ ഇവിടെ ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല ഞങ്ങളാരും ഉന്നയിപ്പിച്ചിട്ടുമില്ല അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എവിടെയാണ് പറഞ്ഞത് ഞങ്ങൾ ഇടതു മുന്നണിയിലോട്ട് പോകണം മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഒരു ഒരു ഘട്ടത്തിൽ അവർ തീരുമാനം എടുത്തിട്ടില്ല കേരള കോൺഗ്രസ് കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചല്ലോ അപ്പോൾ സ്വാഭാവികമായ ഉമ്മൻചാണ്ടിക്ക് എൻ്റെ കസേര ആടുന്നുണ്ടോ എന്നുള്ള സംശയം എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല UDF ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കെ എം മാണിക്കെതിരെ ബിജു രമേശിനെ കൊണ്ട ആക്ഷേപം അതിന് മുമ്പ് തന്നെ താങ്കൾ TO സൂരജ് പൊതുമരാമത്ത് സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ വകുപ്പാണ് പൊതുമരാമത്ത് ആ പൊതുമരാമത്ത് വകുപ്പിലൊരു റെയ്ഡ് നടത്തി പൊതുമരാമത്ത് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത വിജിലൻസിൻ്റെ നടപടിയെ മുസ്ലിം ലീഗ് അന്ന് തന്നെ വിമർശിച്ചിരുന്നു ഇത് ഞങ്ങളുടെ വകുപ്പ് തീരെ മോശമായി തീർത്തും അഴിമതി നിറഞ്ഞതാണെന്ന് വരുത്തി തീർക്കാനുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഗൂഢശ്രമങ്ങളാണ് എന്നുപോലും ശ്രീ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞിരുന്നു മര്യാദയുണ്ടായിരുന്നുവെങ്കിൽ വകുപ്പ് മന്ത്രിയോട് അത് പറയണമായിരുന്നു എന്ന് ശ്രീ ET മുഹമ്മദ് ബഷീർ പറയുകയുണ്ടായി താങ്കൾ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് CN ബാലകൃഷ്ണൻ്റെ സഹകരണ വകുപ്പിൽ സമാനമായ വിധത്തിൽ റെയ്ഡ് നടന്നപ്പോൾ അത് വകുപ്പ് മന്ത്രിയെ അറിയിക്കേണ്ടതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടയാളാണ് മന്ത്രിയായിരുന്നപ്പോൾ താങ്കൾ അത് മറന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇക്കാര്യത്തിലൊക്കെ തന്നെയും ഗൂഢാലോചനകൾ ഉണ്ട് ഒരു ഗൂഢാലോചനയില്ല ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമാണ് വിജിലൻസ് പ്രവർത്തിക്കുന്നത് വിജിലൻസിന് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് അവരെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ വിജിലൻസിനെ എൻ്റെ കയ്യിൽ ഒരു പാവയായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല
ടിഒ സൂരജ് എന്ന പൊതുമരാമത്ത് സെക്രട്ടറിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിനു മുമ്പ് വകുപ്പ് മന്ത്രിയെ അറിയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നെ പോലും അറിയിക്കുന്നത് റെയ്ഡ് നടക്കുമ്പോഴാണല്ലോ അറിയിക്കുന്നത്, അതിൻ്റെ ആവശ്യമുള്ളൂ. കേരളത്തിലെ ധനകാര്യ നിയമ മന്ത്രിക്കെതിരെ അതേ സർക്കാർ തന്നെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നു. കേരളത്തിലെ ഒരു ഭരണകക്ഷി അംഗം, 74-75 അംഗങ്ങളുള്ള ഭരണകക്ഷി അംഗം ഒരു വകുപ്പ് ആകെ തന്നെ അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല, ഇത്രയും നാറിയൊരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിപ്പറ്റിപ്പോയത്. ഞാൻ പറഞ്ഞു, FIR ഇടുന്നത് സംബന്ധിച്ച് പുതിയ ഭരണഘടനാ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോഗ്നൈസബിൾ ഓഫൻസ് ഉണ്ടെങ്കിൽ അത് ഇട്ടേ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത് അതല്ല, ഇതൊരു അഴിമതി നിറഞ്ഞ സർക്കാർ. അഴിമതിയാണെന്ന് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരാളൊരു പെറ്റീഷൻ കൊടുത്തതിൻ്റെ പേരിൽ അതിനകത്തൊരു കോഗ്നൈസബിൾ ഓഫൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് FIR ഇടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അഴിമതി നടന്നു എന്നാണോ, അല്ലെ അഴിമതി നടന്നില്ല എന്നാണോ? കേരള ഹൈക്കോടതി, സുനിൽകുമാറും LDF കൺവീനറും കേരള ഹൈക്കോടതിയിൽ പോയപ്പോൾ ഈ വിധി അവരുടെ മുന്നിലും ഉണ്ടല്ലോ. FIR ഇടാനോ ഇടാതിരിക്കാനോ സർക്കാരിന് അവകാശമുണ്ട്, പോലീസിന് വിജിലൻസിന് അവകാശമുണ്ട് എന്നാണ് ഹൈക്കോടതി വിധി. കാരണം കോടതിക്ക് പറയാൻ കഴിയത്തില്ല FIR ഇടാൻ ഒരു കേസിലും. FIR ഇടാൻ ഇപ്പൊ താങ്കൾ പറയുന്നത് ലളിതകുമാരി വേഴ്സസ് UP ഗവൺമെന്റ് എന്നുള്ള വിധി കോടതിയുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ കോടതിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ ലളിതകുമാരി വേഴ്സസ് UP ഭരണഘടനാ വിധിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ടേ മതിയാകൂ എന്നല്ല കോടതി പറഞ്ഞത്. FIR ഇടാനും FIR ഇടാതിരിക്കാനും അവകാശമുണ്ട് എന്നാണ്. അതെ, കാരണം ഞാനും തന്നെയാ പറയുന്നത്. ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് UP എന്റെ അധ്യക്ഷനുള്ള കേസിനകത്ത് FIR ഇടണമെങ്കിലുള്ള നടപടി എന്താ? പെറ്റീഷനകത്ത് ഒരു എലിമെന്റ് ഓഫ് കോഗ്നൈസബിൾ ഓഫൻസിന്റെ എലിമെന്റ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഉണ്ടല്ലോ, ഉണ്ട്, അതാണല്ലോ ഇട്ടത്.